ഇതു മയ്യഴി. മയ്യഴി പുഴയുടെ തീരം. വിഖ്യാത നോവലിസ്റ്റ് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ നമുക്ക് സുപരിചിതമായി തീർന്ന പുഴയും ആകാശവും. ഇതിൻ്റെ കരകളിലെവിടെയോ ഇരുന്നാണ് മുകുന്ദൻ മയ്യഴിയുടെ ഹൃദയസ്പന്ദനങ്ങളെ ഏറ്റെടുത്തത്. ദാസനും ചന്ദ്രികയും കുറുമ്പിയമ്മയും ഗസ്തോൻ സാഹിബും ഒക്കെ അടങ്ങുന്ന ആ മയ്യഴിയുടെ അനുഭവം. ഈ പുഴ മയ്യഴിയെ, മയ്യഴിയുടെ കടലിനെ ചുംബിക്കുന്ന തിരകൾക്ക് അപ്പുറമെവിടെയോ കാണാമറയത്തായിരിക്കാം വെള്ളിയാങ്കല്ലിൻ്റെ തുമ്പികൾ പറക്കുന്ന നിശബ്ദത. മയ്യഴിപ്പുഴയുടെ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? മയ്യഴിയുടെ ആത്മാവ് ഈ പുഴയുടെ അഗാധതകളിലെവിടെയോ ഒളിച്ചിരുന്നുകൊണ്ട് മുകുന്ദൻ്റെ തൂലികയെ അനുഗ്രഹിച്ചത് മലയാളികൾ എത്ര സുന്ദരമായാണ് ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ 40 കൊല്ലക്കാലമായി ഈ നോവൽ മലയാളിയുടെ സൗന്ദര്യബോധത്തിൻ്റെ എല്ലാ ആവിഷ്കാരങ്ങളുടെ ഉള്ളിലും പടന്നുകയറി ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കാഴ്ചയായി നിറഞ്ഞു നിൽക്കുന്നു. ഈ വഴികളിലെവിടെയോ ദാസൻ്റെയും കുഞ്ഞനന്ദൻ മാസ്റ്ററുടെയും കാലടിപ്പാടുകൾ ഉണ്ടായിരിക്കും. ഗവൺമെൻറ് ഹൗസിനരികിലെ ഈ സ്മാരകം മാഹിയിലെ വിമോചന സമര സേനാനികളുടെ ധീരസ്മരണയുടെ പ്രതീകമാണ്. കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ ഓർമ്മയുടെ സമരഭൂമിയിൽ നിന്നുകൊണ്ട് കണാരനും കൂട്ടരും ദാസനും നയിച്ച സമരത്തിൻ്റെ സ്മരണകൾ പുതുക്കുന്ന കല്ല. മയ്യഴിപ്പുഴ പാതി പിന്നെയും പാടുന്ന ജീവന്റെ സ്മരണകൾ ഏറ്റുവാങ്ങും.